കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ശ്രീ യേശുദാസിന്റെ പുസ്തക പ്രകാശനം ഇടപ്പള്ളി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നു. താഴേക്കിറങ്ങി വരുന്നയാൾ എന്ന പുസ്തകം പ്രശസ്ത സിനിമാ സംവിധായകൻ സിബി മലയിൽ നടി മഞ്ജുവാരർക്ക് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ശ്രീ RS ബാബു അധ്യക്ഷനായി, കേരള മീഡിയ അക്കാദമി സെക്രട്ടറി സുരേഷ് കുമാർ PC സ്വാഗതവും ശ്രീ ഹരികുമാർ ചെങ്ങമ്പുഴ പുസ്തക പരിചയവും നടത്തി. ചടങ്ങിൽ നോവലിസ്റ്റ് KL മോഹനവർമ്മ, പ്രൊഫസർ ലീലാമ്മ ജോസ് എന്നിവർ ആശംസ അർപ്പിച്ചു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബാബു സർ, യേശുദാസൻ സർ, സിബി സർ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ബഹുമാനപ്പെട്ട മറ്റ് വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏറെ സന്തോഷമുണ്ട്. എനിക്ക് ഇത്തരം ഒരു വേദി അപൂർവമാണ്. കാരണം ചിരിയും ചിന്തയും കൂടി കലർന്നു നിൽക്കുന്ന ഒരു വേദിയാണ് ഇത്. ഈ ഒരു വേദിയിലേക്കും ഈ ഒരു ചടങ്ങിലേക്കും എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചതിനും യേശുദാസൻ സാറിനും കുടുംബത്തിനും കേരള മീഡിയ അക്കാദമിക്കും ഉള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഈ പുസ്തകം എനിക്കിതിന് മുമ്പ് ഒന്ന് വായിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനെ സാധിച്ചില്ല. അതിൻ്റെ ഒരു തലക്കെട്ട് തന്നെ ഈ പുസ്തകം എത്രയും പെട്ടെന്ന് തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള രസകരമായിട്ടുള്ള ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ പുസ്തകം സാർ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറ്റില്ല. എനിക്ക് സാറിനെ കുറിച്ച്, യേശുദാസൻ സാറിനെ കുറിച്ച് എല്ലാവരും ഒരേപോലെ കരുതുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കണം എന്നുണ്ട്. ബാബു സാർ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ള രണ്ട് യേശുമാരാണ്. അത് പേരിലെ സാമ്യം കൊണ്ട് മാത്രമല്ല, ശരിക്കും ഒരു മലയാള ഗാന ലോകത്തെ തന്നെ തനിക്ക് മുമ്പും തനിക്ക് പിൻപും എന്ന വിധത്തിൽ തകുത്ത ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവ് യേശുദാസ്. അതേപോലെ കാർട്ടൂൺ ലോകത്തും അതേ കർമ്മം നിർവഹിച്ച ഒരു മഹത് വ്യക്തിയാണ് യേശുദാസൻ സാർ. യേശുദാസൻ സാറിന് മുൻപും യേശുദാസൻ സാറിന് ശേഷവും എന്ന രീതിയിലായിരിക്കും ഈ കാർട്ടൂൺ ചരിത്രം തന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രയും മലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിലനിൽക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം തൻ്റെ വരയിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പൊന്നമ്മ സൂപ്രണ്ട്, അതുപോലെ മിസ്സിസ് നായരും, നമ്മുടെ ജുബ്ബചേട്ടനും, കുഞ്ചുകുറുപ്പും ഒക്കെ എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുപോലെ പണ്ട് EMS നായനാർ സാറ് കണ്ണായിരം സാറ് ഓർക്കുമ്പോൾ അവരുടെ ശരിക്കുള്ള മുഖത്തെക്കാട്ടും ഒരുപക്ഷെ കൂടുതൽ യേശുദാസൻ സാർ വരച്ച രൂപങ്ങളായിരിക്കും നമ്മുടെ എൻ്റെയൊക്കെ മനസ്സിൽ. അങ്ങനെയാണ് കർണാടകൻ സാറിൻ്റെ മുഖത്ത് ഒരു മറുക് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കർണാടകൻ സാറ് പോലും അത് ശ്രദ്ധിച്ച് കാണില്ല, പക്ഷേ യേശുദാസൻ സാറ് വരച്ചിരിക്കുന്ന ഓരോ കാർട്ടൂണിലും ആ മറുക് കൃത്യമായി, അതായത് എല്ലാ കാർട്ടൂണുകളിലും ആ മറുക് കൃത്യമായി അവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു. അത് ഒരുപക്ഷെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ സൂക്ഷ്മ ദൃഷ്ടിയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് അത്. എന്തായാലും ഒരു കാർട്ടൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാനും ഒരുപാട് ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്നെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് യേശുദാസൻ സാർ. അതിന് നേരിട്ട് നന്ദി പറയാൻ ഈ വേദി കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും നമ്മളെല്ലാവരെയും ഇതേപോലെ ചിരിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് കാലം നമ്മളോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യങ്ങളോടെ സന്തോഷത്തോടെ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉള്ള ആത്മാർത്ഥമായ സ്നേഹവും അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.